അള്ളാഹുവേ കബൂലാക്കണേ, അല്ലാ സ്വീകരിക്കണേ, അല്ലാ സ്വീകരിക്കണേ, അല്ലാ പടച്ചവനെ ഞങ്ങളെ പാപങ്ങളെല്ലാം നീ പോക്കണേ അല്ലാ, ഞങ്ങളെ പാപഭാരങ്ങളെല്ലാം നീ അഫ്വ നൽകണേ അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കി റബ്ബേ, ഇഖ്ലാസ് തരണേ റബ്ബേ, ഈമാൻ തരണേ റബ്ബേ, തഖ്‌വ തരണേ ോടുകൂടി ഹയാത്ത് തരണേ അല്ലാ, ഈമാനോടുകൂടിയുള്ള മരണം തരണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ, നിന്റെ റഹ്മത്തിന് ബറക്കത്തിന് ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ ഞങ്ങളിൽ നീ തുറന്നു തരണേ അല്ലാ, ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ അല്ലാ നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ, ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ സലാമത്താക്കണേ റബ്ബേ, ഞങ്ങളെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ഞങ്ങളെ ടെൻഷനുകളെ നീക്കണേ അല്ലാ, ഞങ്ങളെ കടങ്ങളെ വീട്ടണേ അല്ലാ, വീട്ടാനുള്ള വഴികളെ നീ തുറന്നു തരണേ അല്ലാ, ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണം അല്ലാ, ഞങ്ങളെ ഉസ്താദുമാരുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കളെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ, കുടുംബങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ, സാറേ ദുആരിക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് പറഞ്ഞവനുണ്ട്, അവരുടെ അസുഖങ്ങളെല്ലാം സുഖപ്പെടുത്തണം അല്ലാ, ഞങ്ങളുടെ ഉമ്മയടക്കം സുഖമില്ലാതെ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും പരിപൂർണമായ ശിഫാവിനെ നൽകണേ റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിലെ വെള്ളം യാസീനോതി മന്ത്രിച്ച വെള്ളമാ, മൽക്കോതി മന്ത്രിച്ച വെള്ളമാണ്, ബാക്കിയ സൂറത്തോതി മന്ത്രിച്ച വെള്ളമാണ്, അതില് ശിഫ തരണേ റബ്ബേ, ഞങ്ങളെ വേദനകളും അസുഖങ്ങളും എല്ലാം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, വ്യത്യസ്ത രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവനാണ് ഞങ്ങൾ, ശിഫയാക്കണേ അല്ലാ, ഹോസ്പിറ്റലിലും വീട്ടിലും സുഖമില്ലാതെ കഴിയുന്നവനുണ്ട് അല്ലാഹുവേ, കാമിലായ ശിഫ കൊടുക്കണേ റബ്ബേ, ക്യാൻസർ മാറ്റണേ, ട്യൂമർ മാറ്റണേ, കിഡ്നി തകരാറ് സുഖപ്പെടുത്തണേ, ഹാർട്ടിന്റെ പ്രോബ്ലം സുഖപ്പെടുത്തണേ, ലിവറിന്റെ പ്രോബ്ലം സുഖപ്പെടുത്തണേ, അറ്റാക്ക് സുഖപ്പെടുത്തണേ, ബ്ലോക്ക് സുഖപ്പെടുത്തണേ, പ്രഷറും കൊളസ്ട്രോളും സുഖറും നോർമലാക്കണേ അല്ലാ, പനിയും ജലദോഷം കഫക്കെട്ട തുമ്മലും അലർജിയും അപസ്മാരം ശ്വാസം വിട്ടലും സുഖപ്പെടുത്തണേ അല്ലാ, കണ്ണിന് കാഴ്ച തരണേ അല്ലാ, കേൾവി തരണേ അല്ലാ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ അല്ലാ, നടക്കാൻ കഴിയാത്തവരെ നടത്തി തരണേ അല്ലാ, സ്റ്റോക്ക് വന്ന് തളർന്നുപോയവനുണ്ട്, അപകടം സംഭവിച്ച തളർന്നുപോയവനുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ട്യൂബിട്ട് കഴിയുന്നവനുണ്ട്, മലമൂത്ര വിസർജനം സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നവനുണ്ട്, വർഷങ്ങളായി ഒരേ കിടത്തത്തിൽ മൈസീലും വീട്ടിലും ഹോസ്പിറ്റലും സുഖമില്ലാതെ കഴിയുന്ന ഉമ്മമാരുണ്ട്, അമ്മമാരുണ്ട്, പാപ്പമാരുണ്ട്, അച്ഛന്മാരുണ്ട്, സർവ സഹോദര സഹോദരിമാർക്ക് ശിഫ നൽകി ആഫിയത്തോടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു വരണേ അല്ലാ, എല്ലാ അസുഖങ്ങളും കമ്പനാ നീ ശിഫയാക്കണേ റഹ്മാനെ, ഞങ്ങളെ മജ്‌ലിസുകൾക്കുള്ള കുടുംബത്തിൽ പല അസുഖങ്ങളെക്കുള്ള കഷ്ടപ്പെടുന്നവരാ, അല്ലാ
കാമിലായ ആജിലായ ശിഫാഗരെ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ അപകടം സംഭവിച്ച് പലരും ഹോസ്പിറ്റലുകളിലാണ്. ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. അപകടം സംഭവിച്ചിട്ട് ബോധം വരാതെ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. ഇന്നവിടന്ന് വിളിച്ച് പറഞ്ഞിരുന്നു, ഉസ്താദേ ദ്വാരിക്കണട്ടോ, ഞങ്ങളെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഭാര അതിൽ നിന്ന് രക്ഷപ്പെട്ടവളാ, പക്ഷേ ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല, ദ്വാരിക്കണമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട ചെറുപ്പക്കാരനുണ്ട്. നാദാ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. എത്രയോ ഉമ്മമാരും അമ്മമാരും ഹോസ്പിറ്റലുകളിലാണ് പഠിച്ചവനെ അല്ലാ, ക്യാമ്പുകളിൽ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ ചികിത്സയിലാണ്. അപകടത്തിന്റെ സ്ട്രോക്കിൽ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് മാറാണ് പലരും വലിയ വിഷമത്തിലാണ്. ഞങ്ങളെ കൂടെ പറപ്പീങ്ങൾക്ക്, ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവരെ കബറിനെ സ്വർഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. ഇന്നും എത്രയാണ് മയ്യത്ത് കിട്ടിയത്? ഓരോ ദിവസവും ഞങ്ങളെ ന്യൂസ് നോക്കുമ്പോ ഓരോ അപ്ഡേറ്റിലും ഓരോ മയ്യത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ കബർ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അല്ലാ. പലരുടെയും മയ്യത്ത് കിട്ടാതെ മണ്ണിൽ താഴ്ന്നു പോയവരുണ്ട്. അവര് കിടക്കുന്ന മണ്ണറ സ്വർഗത്തിലെ മണിയറ അകണേ അല്ലാ. തങ്ങളെ പഠിപ്പിച്ചതാണ് പടച്ചറപ്പേ. മണ്ണിടിച്ച് മരണപ്പെട്ടവർക്ക് അല്ലാഹു ശുഹദാക്കളെ പ്രതിഫലം നൽകുമെന്ന മാരകമായ അസുഖങ്ങൾ വന്ന് പകർച്ചരോഗം വന്ന് മരണപ്പെട്ടവരവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലമുണ്ടെന്ന് മുത്ത റസൂല നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാണ്. ആ അഞ്ച് വിഭാഗത്തിൽ ഹബീബായ തങ്ങളെ എണ്ണിയതാണ്. വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ടവരെ, ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരെ, മണ്ണിടിച്ചിന് മരണപ്പെട്ടവരെ, അവരുടെ കബറ് കബറ് അവരുടെ കബറ് സ്വർഗപ്പുണ്ടോപ്പാക്കി ശുഹദാക്കളെ അവർക്ക് നീ അനുഗ്രഹിക്കണേ റബ്ബേ. രാപ്പകലുകളിലാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന് പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് നീ കരുത്ത് പകരണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ബന്ധങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, പ്രതിസന്ധികളെ തൊട്ട് നീ കാവല് തരണേ അല്ലാ, പരീക്ഷണങ്ങളിൽ നിന്ന് നീ കാവല് തരണേ അല്ലാ, പ്രയാസങ്ങളിൽ നിന്ന് നീ കാവല് തരണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചവർക്കെല്ലാം സ്വർഗം കൊടുക്കറപ്പേ. അഭിയന്തരായ അഹമ്മദ് കുട്ടി മുസ്ലിയാര് മഹദാമി അവിടുത്തെ ധരണ വർദ്ധിപ്പിക്കണേ റബ്ബേ. മഹദോ കുടുംബത്തിലെ വലിയ പണ്ഡിതനാണ്, വലിയ പണ്ഡിത ശ്രേഷ്ഠനാണ്.
ഒരുപാട് കാലം ഒരുപാട് കാലം മഹല്ലത്തിൽ പല മഹല്ലകളിലും കവിയായി സേവനം അനുഷ്ഠിച്ച മഹാനാണ്. അവിടത്തെ ജീവിതം പഠിക്കുമ്പോ വലിയ ധന്യമായിരുന്നു. അവിടത്തെ ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിരുന്നു. അല്ലാഹുവേ, ജീവിതകാലത്ത് എത്രയോ ആളുകൾക്ക് അവിടെ നിന്ന് വലിയ സമാധാനമായിരുന്നു അവിടത്തെ വാക്കുകൾ. അവിടത്തെ 44-ാമത്തെ റോസാണ് അവിടത്തെ പോരിഷ്, അവിടത്തെ ശരണ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇന്ന് അവിടത്തെ ഉറൂസിലെ പങ്കെടുക്കാൻ ഈ വീട്ടിലെ വന്ന മുഴുവൻ ആളുകൾ, അല്ലാഹുവേ നീ പറക്കത്ത് ചൊരിയണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിലും ഈ ഐശ്വര്യം ചൊരിയണേ റഹ്മാനെ. ഇവിടെ നിന്ന് കഴിക്കുന്ന അവരുടെ പേരുകളുള്ള ഭക്ഷണത്തിന് നീ ശിപ നൽകണേ റഹ്മാനെ. ആ ഭക്ഷണം ഞങ്ങളെ രോഗങ്ങൾക്ക് മരുന്നാക്കണേ റഹ്മാനെ. യാസീനോദി മുൽക്കോദി വാക്കിയോദിയ മജ്ലിസിലെ ഭക്ഷണമാണ്, അതിന് നീ ശിപ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബക്കാരും നാട്ടുകാരും പലരും വിടയേണ്ട സർവ ആളുകൾക്കും നീ ഖൈറ് നൽകണേ അല്ലാ. ആമീന ബി റഹ്മതിക യാ അർഹമ റാഹിമീൻ. ജദ്ദീ മാനകം വനബറോ കുലോവകോ വസയ്യനോ അൽസിനതകോ ബികൗലി യാ ഇലാഹ ഇല്ലല്ലാഹു 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 ഇല്ലല്ലാഹു ലാ
ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിവസവും മരണം വരെ ദഖീലിൽ ചൊല്ലാൻ
നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഉസ്താദ്മാരുടെ ഹളറത്തിലേക്ക്, സാദാത്തുകളുടെ ഹളറത്തിലേക്ക് ഞങ്ങളെ ചൊല്ലി വച്ച ലക്ഷക്കണക്കിന് തഹ്ലീല് നീ എത്തിക്കണേ റബ്ബേ. കുടുംബത്തിലെ വലിയുപ്പയായ മഹാനായ മർഹൂം അബൂബക്കർ അബ്ബാദീനപ്പറല്ലാഹു മർഹദ, അവിടത്തെ ഹളറത്തിലേക്ക് ഞങ്ങൾ ഓതിയ അസീനും മുൽക്കുവാക്കിയും ലക്ഷക്കണക്കിന് തഹ്ലീലുകളും നീ എത്തിക്കണേ അല്ലാ. അവിടത്തെ ദർജനെ വർദ്ധിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരോടുകൂടെ നാളെ സ്വർഗീയ ലോകത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാട്. അല്ലാ, അപകടത്തിന് മരണപ്പെട്ടു പോയവനെ അവരുടെ കബറിടത്തിലേക്ക് അല്ലാഹുവേ ഞങ്ങൾ ഓതി വച്ച തഹ്ലീലുകളെ നീ എത്തിക്കണേ റഹ്മാനേ. ഇന്നലെ വരെ ഞങ്ങൾ മജ്‌ലിസിൽ ഇരുന്ന ഖുർആൻ ഓതിയ പലരും ഇന്ന് അന്തിയിറങ്ങുന്നത് കബറിലാണ്. നാട്ടിലും ഗൾഫിലും ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്. ഓരോ വർഷങ്ങളിലും കളച്ചവരെ വെള്ളപ്പൊക്കത്തിലായിട്ടും മണ്ണിടിച്ചിലായിട്ടോ അല്ലാ ഓരോ അപകടങ്ങളിൽ മരണപ്പെട്ടു പോയവരുണ്ട്. ബോട്ടപകടത്തിൽ മരിച്ചു പോയവരെ, കരിപ്പൂരി വിമാനാപകടത്തിൽ മരണപ്പെട്ടു പോയവരെ, നാട്ടിലും ഗൾഫിലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എത്രയോ പ്രിയപ്പെട്ടവരെ മരിച്ചു കിടക്കുന്നല്ലേ അല്ലാ. അവരുടെ കബറിടത്തിലേക്കെല്ലാം ഞങ്ങളെ ചൊല്ലിയതിനുള്ള പ്രതിഫലം നീ എത്തിക്കണേ റഹ്മാനെ. അവരുടെ കബറല്ല സ്വർഗമാക്കണേ അല്ലാ. നാളെ ഞങ്ങളും ആരുമില്ലാത്ത കബറിൽ കിടക്കുമ്പോ ചൊല്ലിയ തഹ്ലീലുകൾ ഞങ്ങളെ കബറിടത്തിലേക്ക് വലിയ ഒരു വരുമാനമായി എത്തിച്ചു തരണേ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹ് അലീം
കൈകളെയോരെ കണ്ണം മുഖം തടവിയേ അല്ലാ, ഞങ്ങളെ ചൊല്ലിയ നൂറ്റിലുള്ള ഇസ്തഗ്ഫാർ സ്വീകരിക്കണേ അല്ലാ, ദോഷങ്ങളെ പൊറുക്കണേ റബ്ബേ, ചെറുദോഷങ്ങളെ പൊറുക്കണേ റബ്ബേ, ഞങ്ങളിലുള്ള വലിയ പാപഭാരങ്ങളെ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാ, മായ്ച്ചു തരണേ റഹ്മാനെ, ഞങ്ങളെ കൽബ നന്നാക്കണേ റഹ്മാനെ, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിക്റാണ് ഞങ്ങളെ ചൊല്ലിയാണ് ചൊല്ലിയാ, അത് കാരണം ഞങ്ങളെ സ്വാലിഹീകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഇസ്തഗ്ഫാറിലെ ബറക്കത്തോടെ ഞങ്ങളെ കടങ്ങളെ വീട്ടണേ അല്ലാ, അതിനുള്ള വഴികളെ നീ തുറന്നേരണേ അല്ലാ, ഞങ്ങളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ റാഹത്തായി കിട്ടേണ്ടതല്ലേ, എല്ലാ ഇസ്തഗ്ഫാറിലെ ബറക്കത്തോടെ ശരിയാക്കി തരണേ അല്ലാ, തടസ്സങ്ങളും തട്ടുമുട്ടലുകളും നീ നീക്കണേ റബ്ബേ, സഹറ് വന്നതും വരാനുള്ളതും ബാത്തിലാക്ക് അല്ലാ, കണ്ണേറ് ബാത്തിലാക്ക് അല്ലാ, ആപ്പോര് ബാത്തിലാക്ക് അല്ലാ, സർവശർവുകളെയും ഞങ്ങളെ കാക്കണേ അല്ലാ, സർവ വശമങ്ങളെയും ഞങ്ങളെ കാക്കണേ അല്ലാ, വിവാഹ പ്രായത്തിൽ നിൽക്കുന്ന ഞങ്ങളെ മക്കളുടെ കല്യാണം അപ്പേ ായ കുടുംബത്തിലെ ശരിയാക്കണേ അല്ലാ, മക്കളില്ലാത്തവനൊക്കെ ഇസ്തഗ്ഫാറിലെ ബറക്കത്തുകൊണ്ട് സ്വാലിഹായ മക്കളെ നീ നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് റഹ്മത്തിലെ മലക്കുകൾ അമീൻ പറയുന്ന മജ്ലിസാക്കണേ അല്ലാ, അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, സാധാർത്ഥികളെ, പ്രിയപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ, ഒരു ദീർഘമായ പ്രസംഗമല്ല, അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തിലാണ്. കാരണം എന്റെ പ്രിയപ്പെട്ട അവന്മേരായ പിതാവ് അഹമ്മദ് കുട്ടി മുസ്ലിയാര് മക്തൂമി മഹാനപറുകളുടെ 44-ാമത്തെ ആണ്ട് നേർച്ചയാണെന്ന് അൽഹംദുലില്ലാ രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്നും അവറുകൾക്ക് വേണ്ടി, മഹാനവറുകൾക്ക് വേണ്ടി അതുപോലെ സൂറത്ത് യാസീന, തബാറ തുടങ്ങിയ സൂറത്തുകൾ ഓതി ഹദിയ ചെയ്ത് അൽഹംദുലില്ലാ അല്ലാഹു അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ദിവസമായത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ മജ്‌ലിസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആലിമീങ്ങളുണ്ട്, സാദാത്തിങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഉൾമറാക്കളുണ്ട്. പ്രിയപ്പെട്ട പല കുടുംബങ്ങളിൽപ്പെട്ടവരൊക്കെ പല ആളുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, വന്ന ആളുകളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ആസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. പ്രാർത്ഥന നിർഭരമായ മണിക്കൂറുകളാണ് നമ്മൾക്ക് കഴിഞ്ഞത്. ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാത്ത ഒരു മുഹൂർത്തമാണ്, നിമിഷങ്ങളാണ്, മണിക്കൂറുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് കാതോർത്തുകൊണ്ട് മൊബൈലിന്റെയും മറ്റു മാധ്യമങ്ങളുടെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ധന്യമായി ഇരുന്നു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അള്ളാഹു ഇവരൊക്കെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് വയനാടിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ അടിച്ചു വീഴ്ച, അവിടുത്തെ പ്രകൃതി ദുരന്തത്തിന് അടിച്ചായ അടിമപ്പെട്ടുപോയി മരണപ്പെട്ടുപോയ ധാരാളം മനുഷ്യ മനസ്സുകൾ അള്ളാഹുവെ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ദുരന്തങ്ങൾ താങ്ങാനുള്ള ശക്തി ഈ പാവപ്പെട്ട് ഞങ്ങൾക്കില്ല തമ്പുരാനെ. ഇതുപോലെയുള്ളൊരു പരീക്ഷണത്തിന് ഞങ്ങളുടെ വിധേയമാക്കില്ല അല്ലാഹുവേ. ഞങ്ങൾ ചൊല്ലിയും മുഴുവനും അഴമാലുകളും വിക്രുകളും സലാത്തും മുഖക്കാരുകളൊക്കെ മരണപ്പെട്ടുപോയവരുടെ കബറിലേക്ക് എത്തിക്കണ തമ്പുരാനെ. പ്രത്യേകിച്ച് എന്റെ വന്ദരായ പിതാവിനെ കബറിലേക്ക് തന്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാഹുവേ. എന്റെ വന്ദരായ പിതാവ് 18 വർഷക്കാലം മരീക്കൂട് പള്ളിയിൽ ഖാളിയായി സേവനമനുഷ്ഠിച്ചു, അതുപോലെ തന്നെ കോഴക്കുട്ടൂർ പള്ളിയിലെ ഖാളിയായും അതോടൊപ്പം അവിടുത്തെ സ്കൂൾ അധ്യാപകനായും അവിടുത്തെ ദർശ അധ്യാപകനായ സേവനം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അതൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ. തന്നെ വന്ദരായ പിതാവ് അബൂബക്കർ ഖാളിയിൽ മഖ്ദൂൻ, അല്ലാഹു വലിയ പ്രസിദ്ധനാണ്, ഒരുപാട് കറാമത്തുകൾ ഉണ്ടാക്കാണിച്ച മനുഷ്യനാണ്. അല്ലാഹുവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഉയർത്തണേ തമ്പുരാനെ, അവരെ ദർജനെ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെ ഉപ്പാപ്പമാരായ ധാരാളം സാലിഹീങ്ങള് ആരിഫീങ്ങള് കഴിഞ്ഞു പോയിട്ടുള്ളവരുടെ പാത മനുഷ്യ മനസ്സാ വാച കർമ്മണ പിന്തുടരാൻ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. ഏത് സമയത്തും സമയത്ത് ഘട്ടത്തിൽ പ്രതിസന്ധ ഘട്ടത്തിൽ തരണം ചെയ്യാനും കാര്യങ്ങൾ സൗകര്യവും പറയാനും അത് കേൾക്കുന്ന അതനുസരിക്കുന്ന അനേകായിരം ആളുകളെന്ന കാലത്തുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനക്ക് സേവനം അള്ളാഹു കബൂലായ സേവനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവരുടെ ഉപ്പ കുഞ്ഞാലം മുസ്ലിയാര് വലിയ പണ്ഡിതനായിരുന്നു. അരീകോട് പള്ളിയിൽ ദീർഘകാലം സേവനം ഇഷ്ടക്കാതെയാണ്. അവരുടെ അവർക്ക് ഓഫറത്ത് നൽകണേ തമ്പുരാനെ. അതുപോലെ അവരുടെ പിതാവ് അസീസും വളരെ നാടം പള്ളിയിൽ സേവനം ചെയ്തു. അങ്ങനെ ഒരുപാട് കാളിമാരെ പരമ്പര ഭക്തവൃന്ദങ്ങൾ, രണ്ടാമൻ അതുപോലെ തുൽഫത്തുൽ മുജാഹിദിന്റെയും അതുപോലെ തന്നെ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായ ബഹുമാനപ്പെട്ട മഖ്ദൂം സാനി, അദ്ദേഹം അവരുടെ മക്കാമ് കുഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞ പ്രസിദ്ധമായ സ്ഥലത്താണ്. അനേകായിരം ആളുകൾ ദിവസവും ആശങ്ക അവിടെ വിദ്യാർത്ഥി ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് മൗഫിറത്ത് നൽകണം. ഇവിടുത്തെ എല്ലാ അഴിവാത്തുള്ള പ്രതിഫല കബറിലേക്ക് എത്തി. അതുപോലെ തന്നെ വലിയ ഒരു പാപ്പ വലിയ പണ്ഡിതൻ അവരുടെ ഉപ്പാപ്പയാണ്. അങ്ങനെ തുടർന്ന് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഇതിന്റെ പരമ്പര 43-ാമത്തെ പേരക്കുട്ടിയാണ് എന്റെ ഉപ്പ. അള്ളാഹുവേ അവർ ആ പരമ്പരയിൽ മുഴുവനും മഹാന്മാരാണ്, മഹത്തുക്കളാണ്. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കാതിലായ ഈമാനെ നൽകണേ തമ്പുരാനെ. എല്ലാവരും നമ്മൾ ഈ പരിപാടി തുടർന്ന് അസാധാരണ
നടത്തുന്ന മജ്ലിസായത് കൊണ്ടായിരിക്കും അത് ബുദ്ധിമുട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഇതോടുകൂടി ഇൻഷാല്ലാഹ് ഭക്ഷണം നൽകി നമ്മൾ അവസാനിപ്പിക്കാൻ ഡൈവ് തുടർന്നു കൊണ്ടിരിക്കും. താല്പര്യമുള്ളവർ സദാ പങ്കെടുത്തുന്നതിൽ പങ്കെടുക്കാം. ഇൻഷാല്ലാഹ് ബർക്കത്തിന്റെ ഭക്ഷണം ഇതിന്റെ ഭക്ഷണം ചെയ്യാൻ ഏതാൻ സമയമൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഇപ്പോൾ തന്നെ ചെയ്യും. അള്ളാഹു ഭക്ഷിച്ച് അത് വാങ്ങിയിട്ടില്ല നിങ്ങൾ പോകരുത്. അള്ളാഹു അതാ ഭക്ഷണത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ എല്ലാ രോഗത്തിനും ശിഫ നൽകണേ അള്ളാഹു. പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസ് നിയന്ത്രിച്ച എന്റെ പരിവേകനം കൂടിയായ ബഹുമാനപ്പെട്ട സഫ്വാൻ സഖാഫ് ഉസ്താദ്, അതുപോലെ തന്നെ എന്റെ മറ്റു രണ്ടാമത്തെ മോളുടെ മരുമകൻ പ്രിയപ്പെട്ട ആഫിൽദ് ഉസ്താദ് അവരുകളും അദ്ദേഹം ദുബൈയിലാണ് ജോലി ചെയ്യുന്നത്, ഇപ്പോൾ നാട്ടിലുണ്ട്. അത് അവരും ഈ മജ്ലിസ് നേട്ടം നൽകിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ജയിതനും കൂടെ ഞങ്ങൾ ഒന്നിൽ ദർശിൽ പഠിച്ചതും അതോടൊപ്പം കുടുംബത്തിലെ ഞങ്ങളെ അളിയന്റെ മകന്റെ അമ്മാവസനും കൂടിയാകുമ്പോൾ ഉസ്താദ് ഈ മജ്ലിസിലുണ്ട്. അതുപോലെ ഇസ്ബായി ഉസ്താദ്, അങ്ങനെ ഒരുപാട് പ്രമുഖരായ ആളുകൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉസ്താദൊക്കെ നമ്മൾ മജ്ലിസിലുണ്ട്. എല്ലാവർക്കും ഈ ബർക്കത്തുകൾ തമ്പുരാന് പ്രത്യേകിച്ച് നമ്മൾ വേങ്ങരയിൽ നിന്ന് ഒരു പ്രധാനിയായ ബഹുമാനപ്പെട്ട വേങ്ങര ഹാജിയ മാറുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് അറിവിനിലാവിന്റെയും അതിന്റെ ഗുണകാംക്ഷകളായ ആളുകൾക്കും അതിലെത്തിയിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിക്കട്ടെ. സാധാരണ വേണ്ടി 24 മണിക്കൂർ പുറത്തെടുക്കുന്ന വളണ്ടിയേഴ്സും ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ ആംബുലൻസ് സർവീസ് വയനാട്ടിലും അതുപോലെ തന്നെ നിലമ്പൂരിലൊക്കെ ചെയ്യുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഡെഡ് ബോഡി കൊണ്ടുപോകാനൊക്കെ നിരന്തരം അവരൊക്കെ നമ്മൾ ആംബുലൻസ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തല അതിനുവേണ്ടി ഉറക്കം വഴിയാണ്, അതിനുവേണ്ടി സേവനം ചെയ്യുന്ന ഡ്രൈവർമാർക്കും ഒക്കെ അള്ളാഹു തല ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ധാരാളം സ്ത്രീകൾ നമ്മൾ മജ്ലിസുണ്ട്. അള്ളാഹുവർക്കൊക്കെ അവരൊക്കെ ഉദ്ദേശങ്ങളോട് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ചതിനു വേണ്ടി സഹകരിച്ചതിന് എത്തിപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷങ്ങളും നേർന്നുകൊണ്ട് അള്ളാഹു ഈ ഒരുമിച്ച് കൂടെ നാളെ ആഖിറത്തിൽ അവൻ ഇഷ്ടപ്പെടുന്നവന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഹബീബിന്റെ ചാരത്തുള്ള ഒരുപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരിയുടെ ഒരു ഭർത്താവ് വയനാട്ടില് അതായത് ബത്തേരിക്കടത്തുള്ള നായിക്കട്ടി പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി അവരുടെ ഭർത്താവ് അടുത്ത മരണപ്പെട്ടു പോയി. അള്ളാഹുവിടെ ദർജ നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട അമ്മായിയുടെ മരുമകൻ കുറ്റിക്കടവ് അടുത്ത മരണപ്പെട്ടു പോയി. അള്ളാഹുവിടെ ദർജ എത്തുമാറാവട്ടെ. മൊത്തം കുടുംബത്തിലെ അംഗങ്ങളാണ്. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. കാലിക പരമ്പരയിൽപ്പെട്ട അബ്ദുൽകുട്ടി ബാക്കബി ബക്കൂമി കീശി നമ്മളെ അമ്മായിയുടെ ഭർത്താവാണ്. ആയിയോട് പള്ളിയുടെ കാലിയായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ പള്ളിയിൽ നേതൃത്വം ബഹുമാനപ്പെട്ട റസാഖ് ഉസ്താദ് മഖ്ദൂമിയാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ പാകിസ്ഥാനം വഹിച്ച പള്ളിയാണ്. അവർക്കൊക്കെ അല്ലാഹു ദർജ ഉയർത്തുന്ന ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളും കുറ്റവാക്കിൽ നന്ദിയും സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വത്തിന് ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. بسم الله الرحمن الرحيم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغباء بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام بمجده الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة
كاملا وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوميات اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوميات اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوميات اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوميات اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوميات എല്ലാവരും രണ്ട് കൈകളിലൂടെ കണ്ണും മുഖം തടവുക അല്ലാത്തിന് നീ കബൂൽ ചെയ്യണേ അല്ലാമത്തിന് വീണ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാമത്ത് ഹബീബിന് സ്വപ്നം കാണാൻ തൗഫീഖ് തരണേ അല്ലാമത്തിന് വീണ സ്വപ്നം കാണാൻ തൗഫീഖ് തരണേ അല്ലാ തൗഫീഖ് തരണേ അല്ലാഹ് തങ്ങളെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാഹ് തങ്ങളെ കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ് തങ്ങളെ കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ് തങ്ങളെ കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ് കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ് മദീന കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ് മദീന കാണിക്കാതെ ഞങ്ങളെ ഭരിപ്പിക്കല്ലേ മദീന കാണിക്കാതെ ഞങ്ങളെ ഭരിപ്പിക്കല്ലേ റബ്ബേ മദീന കാണിക്കാതെ ഞങ്ങളെ ഭരിപ്പിക്കല്ലേ റബ്ബേ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് മദീന മദീനയിലൊന്ന് പോവണോ മുത്തുനബിയോടൊന്ന് സലാം പറയണോ പരിശുദ്ധ കഅബാലയത്തിൽ പോവണം ആ കഅബയെ തവാഫ് ചെയ്യണം ഹജ്ജിന് പോവാൻ ഉംറക്ക് പോവാൻ അല്ലാഹ് ദീനങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനേ വരുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ അറബിന്ദിലാമ കുടുംബങ്ങളുമായി ഉംറക്ക് പോവുകയാൻ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ന് മദീനയിൽ ഉണ്ടാവും അല്ലാഹുവേ ഞങ്ങളെ യാത്ര നീറാഹത്തിലാക്കണേ റഹ്മാനേ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദും കൂട്ടുകാരുമുള്ള മദീനയിൽ പോകുന്നുള്ള യാത്ര നീറാഹത്തിലാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാറബ്ബേ ഞങ്ങൾക്കെല്ലാം അവിടെ ചെല്ലാൻ തൗഫീഖ് തരണേ അല്ലാ
പരിശുദ്ധമായ മുഹറം 9-10 മദീനയിലായിരുന്നു കബൂൽ ചെയ്യണേ റഹ്മാനേ. റബീഉൽ അവ്വൽ 12-ന് മദീനത്തയാവണമെന്ന ആഗ്രഹമാണ്. തൗഫീഖ് തരണേ റഹ്മാനേ. ധാരാളം മുഅ്മിനീങ്ങൾ കേരളത്തിന്റെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് ഞങ്ങളെ കൂടെ പോരുന്നുണ്ട്. എല്ലാവർക്കും നേരാഹത്ത് നൽകണേ അല്ലാ. പല നാട്ടുകളിൽ നിന്ന് പല ഗ്രൂപ്പുകളിലൂടെ പോയവരുണ്ട്, പോവാനിറങ്ങി നിൽക്കുന്നവനുണ്ട്. എല്ലാവരുടെ യാത്രയും നേരാഹത്തിലാക്കണേ അല്ലാ. ഒരു 11 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا رب صل عليه وسلم صل وسلم على جميع الأنبياء والمرسلين والحمد لله رب العالمين لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله توسل بيت جلان إلا برنا منسل നിങ്ങളുടെ മുറാദ് കരുതാം. ഒരു മുറാദ് മനസ്സിൽ കരുതാം. തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ ഉമ്മമാരെ ഉപ്പമാരെ മനസ്സിൽ നല്ല ഒരു മുറാദ് കരുതിക്കോണെ. കരുതിയവർക്കെല്ലാം അല്ല കൊടുത്തിട്ടുണ്ട്. അത് ശൈഖുനാന മഹത്തമാണ്. അവിടുന്ന് ആരെയും കൈവിടൂല. അവിടുത്തെ മതക പാടുന്നവരെ വെറുതെ ആകൂല. അതുകൊണ്ട് മനസ്സിൽ നല്ല ഒരു മുറാദ് കരുതി 10,000 ഏറ്റുചൊല്ലുമ്പോ അവരുടെ കൂടെ മുറാദ് മനസ്സിലെ കരുതി ചൊല്ലിക്കോണെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും കബൂല് ചെയ്യട്ടെ. പ്രത്യേകിച്ച് വയനാട്ടിലും പൂത്തുകല്ലിനും നമ്മുടെ പരിസരത്തുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിൽ അപകടം സംഭവിച്ച നമ്മുടെ പാവപ്പെട്ട ഉമ്മമാര് അമ്മമാര് സഹോദര സഹോദരിമാര് ബാഹുവേ തവസ്സുൽ ബൈത്തിലൂടെ നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. അപകടം സംഭവിച്ച അന്ന് മുതൽ നിങ്ങളെ രക്ഷാപ്രവർത്തനത്തിലാണ്. കൂട്ടത്തിലെ പല ആളുകൾക്കും പണിയുണ്ട് ഉസ്താദേ, ദ്വാരിക്കണട്ടോ. അവിടുത്തെ രക്ഷാപ്രവർത്തകരിപ്പോ മെസ്സേജ് അയച്ചതാണ് ഉസ്താദേ. പറയാത്ത മഴയത്തുമ്പതേ പ്രകാരം രാപ്പകലുകളില്ലാതെ ഉറങ്ങാൻ പാവപ്പെട്ട ഞങ്ങളെ കൂട്ടുകാര് എല്ലാവരും ഒത്തൊരുമയോടെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി. സ്വന്തം ജീവൻ പോലെ നോക്കാതെ ഞങ്ങളെ ചെറുപ്പക്കാർ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ അവനവനെ കൊണ്ട് കഴിയുന്നതെല്ലാം അവനെ ചെയ്തു കൊടുക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കാതെ പലരുടെയും കാലിന്റെ അടിഭാഗത്ത് തൊലി പോലുമില്ല. അല്ലാഹുവിന്റെ കൂട്ടുകാർക്ക് സലാമത്ത് കൊടുക്കണേ അല്ലാ. സലാമത്ത് കൊടുക്കണേ അല്ലാ.
ഇപ്പോഴും അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബേ, ഒരു പനിയോ ഒരു ജലദോഷമോ പടച്ച റബ്ബേ, എല്ലാം അവർക്ക് ശിവയാക്കി പരിപൂർണ ആരോഗ്യത്തോടെ ആഫിയത്തോടെ റാഹത്ത് നൽകണേ അല്ലാ. ജീവ ശൈഖന മടവൂർ വലി ഫൗഹി ചൽ അല്ലൈ അതാവാ കുല്ലമായോ ഹേ ബോനാ പിത്തുരാവ ഫീമാനി ശൈഖന മടവൂർ വലി കൂതകന പനി ഹാമിയേ മൈ അതാഗ യാജി ആ കൂത ശ്രീഹരാമോ വലി ആ തീരാ അന്നീ മല
والبصر الذي يجيب مالك الموت بها في شيخنا مدبور ولي الله سلم سلامنا من اللغين وشره قال فرقت روحنا أسعدنا ببلي بشرنا بجلالي في يقين آتنا خيمة توحيد صالي في نبي مدبور ولي وفقنا لجواب مالكين بالرضا كلنا رب مالنا بشيخنا مدبور ولي ربي سل يوم بعثتنا غدا موقفي خففني سابنا بشيخنا مدبور ولي ربي سل ربي سل هذه أمة أزيق قد حين جاءوا للصراط فنجينهم يا علي الله ربنا اجمع كلنا في دار جنات النعيم في شفاعة سيد الكونين فضل يا ولي ربي صل على الرسول سيد الرسل الكرام من سلام دائم والآلي يا من هو جلي ونور ما يوتي മടഭൂരി വാഴും തിങ്കളെ മടഭൂരി വാഴും തിങ്കളെ കുത്തുബുലും ശൈഖരെ മദദ് ഞങ്ങൾക്കേകണേ ശൈഖനായ ശൈഖനാല ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله الشفاعة قبلنا في قيامة مشفقا واغلنا الله يا سيدي خير النبي لا إله إلا الله يا إله إلا الله يا إله إلا الله محمد رسول الله കൈകളിലോതി കണ്ണും മുഖവും ശരീരഭാഗങ്ങളെല്ലാം തടവണം മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ മന്ത്രിച്ചോദനം ഈ മജ്ലിസിൽ ഞങ്ങളെ കുതുബുല്ലാലമുൽ ശൈഖുനാ തവസ്സുൽ ബൈത്ത് ചൊല്ലിയത് കബൂൽ ചെയ്യണേ അല്ലാ അവിടുത്തെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ അവിടുത്തെ മദദ് ഞങ്ങൾക്ക് തരണേ റബ്ബേ അവിടുത്തെ തിരുനാട്ടം ഞങ്ങളെ മജ്ലിസിൽ തരണേ അവിടുത്തെ സഹായം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ സർവസർവകളും നീ ബാത്തിലാക്കണേ റഹ്മാനേ ദുനിയാവിലും ആഖിറത്തിലും അവിടുത്തെ ബറക്കത്തിനാല് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ 1753 മജ്ലിസായിരുന്നവരെ അവിടുത്തെ തവസ്സുൽ ബൈത്ത് ഞങ്ങളെ ഒഴിവാക്കിയിട്ടില്ല ഞങ്ങളെ മരണം വരെ അത് ഞങ്ങൾക്ക് ചൊല്ലണോ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹു ചൊല്ലിയപ്പോ ഞങ്ങളെ മനസ്സിലുള്ള മുറാദ് നിനക്കറിയാം വ്യത്യസ്തമായ മുറാദുകളാണ് ഓരോരുത്തരും കരുതിയത് ഈ തവസ്സുൽ ബൈത്തിലൂടെ നീ അത് ഹാസുലാക്കി കൊടുക്കണേ അല്ലാഹു നിറവേറ്റി കൊടുക്കണേ അല്ലാഹു നിറവേറ്റി കൊടുക്കണേ
തിരക്കണേ അല്ലാ, മുറാദ് നീ തട്ടിക്കളയല്ലേ റബ്ബേ, അതിനെ ഹാസിലാക്കണേ റഹ്മാനേ, അതിന്റെ പതുഹിന്റെ കവാടം തുറക്കണേ റബ്ബേ. എന്ത് വിഷമം മാറണമെന്ന് നിങ്ങത്താണോ ഗീത്തവസുൽബൈത്ത് ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സിലുള്ളത്? ആ വിഷമം അങ്ങ് നീ മാറ്റണേ റബ്ബേ. തവസുൽബൈത്തിലൂടെ ഞങ്ങളെ കാര്യങ്ങളെ റാഹത്താക്കി തരണേ അല്ലാ. മജ്ലിസിലൈവായി കേൾക്കുന്നവരെ, ഇന്ന് അഭിയന്തരായ മർഹൂം അഹമ്മദ് കുട്ടി മുസ്ലിയാരെ മഹദാനി നഫറല്ലാഹു മർഹദാ, അവിടത്തെ ഉറൂസിലെ പങ്കെടുക്കാൻ ഇവിടെ വന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈ തവസ്സുൽ ബൈത്തിന്റെ ബറക്കത്തിനാലെ നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനേ. വയനാട്ടിലെ ഉരുൾപൊട്ടല് മരണപ്പെട്ട പോയ കൂടെ പറപ്പീങ്ങൾക്ക് സ്വർഗം കൊടുക്കണമല്ല, അവര് കിടക്കുന്ന മണ്ണറ സ്വർഗത്തിന്റെ മണയറയാകറപ്പേ. അപകടം പറ്റിയവർക്ക് ശിഫ കൊടുക്കണേറപ്പേ. ഞങ്ങൾക്ക് റഹ്മത്തിന്റെ മഴ മാത്രം നീ തരണേ റഹ്മാനെ, മഴയിലുള്ള റഹ്മത്ത് തരണേ അല്ലാ, കാറ്റിലുള്ള റഹ്മത്ത് തരണേ അല്ലാ, കാലാവസ്ഥയിലുള്ള റഹ്മത്ത് തരണേ അല്ലാ. പടച്ചവനെ, എല്ലാ ദുരന്തങ്ങളിൽ നിന്റെ പരീക്ഷണങ്ങളിൽ നീ ഞങ്ങളെ സലാമത്താക്കി വിജയിപ്പിക്കണേ അല്ലാ. آمين برحمتك يا أرحم الراحمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. الله لا إله إلا هو الحي القيوم. لا تأخذه سنة ولا نوم. له ما في السماوات وما في الأرض. من ذا الذي يشفع عنده إلا بإذنه. يعلم ما بين أيديهم وما خلفهم. ولا يحيطون بشيء من علمه إلا بما شاء. وسع كرسيه السماوات والأرض. ولا يؤوده حفظهما وهو العلي العظيم. لله ما في السماوات وما في الأرض. وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله. فيغفر لمن يشاء ويعذب من يشاء. الله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون. كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها. لها ما كسبت وعليها ما اكتسبت. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا. أنت مولانا فانصرنا على القوم الكافرين. لا إله إلا الله وحده لا شريك له. له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له. له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له. له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله وبحمده. سبحان الله العظيم. سبحان الله وبحمده.
وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا انك انت التواب الرحيم ربنا اغفر لنا وتب علينا انك انت التواب الرحيم ربنا اغفر لنا وتب علينا انك انت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اعوذ بكلمات الله التامات من شر ما خلق اعوذ بكلمات الله التامات من شر ما خلق اعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم رضينا بالله ربا وبالاسلام دينا وبمحمد نبيا رضينا بالله ربا وبالاسلام دينا وبمحمد نبيا رضينا بالله ربا وبالاسلام دينا وبمحمد نبيا بسم الله والحمد لله الخير والشر بمشيئه الله بسم الله والحمد لله الخير والشر بمشيئه الله بسم الله الحمد لله الخير والشر بمشيئه الله آمنا بالله واليوم الاخر تبنا الى الله باطنا وظاهر آمنا بالله واليوم الاخر تبنا الى الله باطنا وظاهر آمنا بالله واليوم الاخر تبنا الى الله باطنا وظاهر يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ذا الجلال والاكرام امتنا على دين الاسلام 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 يا قوي يا متين في الشر الظالمين يا قوي يا متين في الشر الظالمين يا قوي يا متين في الشر الظالمين اصلح الله امور المسلمين صرف الله شر المؤذين اصلح الله امور المسلمين صرف الله شر المؤذين اصلح الله امور المسلمين صرف الله شر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم استغفر الله رب البرايا ونستغفر الله من الخطايا 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 فاعلم انه لا اله الا الله 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 لا اله
ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശറഫ വകറമ വമജ്ജദ വഅള്ളമ വറളിയല്ലാഹു തആല അൻഹു ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീ വഅസ്ഹാബിൽ കരമീന വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വതാബിഇന ലഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ وعلينا معهم وفيهم برحمتك يا أرحم الراحمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم